ഖാസ നേതാവ് യഹിയ സിൻവാറിനെ തങ്ങളുടെ പുതിയ രാഷ്ട്രീയ നേതാവായി പ്രഖ്യാപിച്ച് ഹമാസ് ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്മായിൽ ഹനിയയ്ക്ക് പകരമായാണ് ചൊവ്വാഴ്ച സിൻവാറിനെ തിരഞ്ഞെടുത്തത് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുത്ത് മണിക്കൂറുകൾക്ക് ശേഷമാണ് ടെഹ്റാനിലെ താമസസ്ഥലത്ത് വെച്ച് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടത് പിന്നാലെ ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേലാണെന്ന് ഇറാൻ ആരോപിക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനേഴ് മുതൽ ഗാസയിലെ ഹമാസിന്റെ നേതാവാണ് അറുപത്തിയൊന്നുകാരനായ യഹിയ ഇബ്രാഹിം ഹസൻ സിൻവർ നിലവിലെ ഹനിയയുടെ പിൻഗാമിയായാണ് അദ്ദേഹത്തെ ഹമാസ് പോളിറ്റ് ബ്യൂറോ നിയമിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെതിരായ ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകരും സിൻവാറാണ് ഇതിന് മറുപടിയായി ഇസ്രായേൽ ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ നാൽപ്പതിനായിരത്തോളം പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി രണ്ട് ഇസ്രായേൽ സൈനികരെയും നാല് പലസ്തീനികളെയും തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയതിന് ഇസ്രായേൽ അറസ്റ്റ് ചെയ്ത് വിചാരണ ചെയ്ത സിൻവാറിന് നാല് ജീവപര്യന്തവും ഇരുപത്തിരണ്ട് വർഷം തടവ് ശിക്ഷയും വിധിച്ചിരുന്നു പിന്നീട് തങ്ങൾ തട്ടിക്കൊണ്ടുപോയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിദിനെ വിട്ടു നൽകുന്നതിന് പകരമായി യഹിയ സിൻവാറിനെ മോചിപ്പിക്കാൻ ഹമാസ് ആവശ്യപ്പെടുകയായിരുന്നു യഹിയയ്ക്കൊപ്പം തടവിലാക്കിയ ആയിരത്തിലധികം തടവുകാരെ കൂടി ഇസ്രായേലിന് അന്ന് കൈമാറേണ്ടി വന്നിരുന്നു ഇതിനിടെ ഇസ്മായിൽ ഹനിയ ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് കൊല്ലപ്പെട്ടത് വലിയ രീതിയിൽ ചർച്ചയാകുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനാണ് അദ്ദേഹം ടെഹ്റാൻ െത്തിയത് ഇസ്രായേലാണ് കൊലയ്ക്കു പിന്നിലെന്നാരോപിച്ച് ഹമാസും ഇറാനും രംഗത്തെത്തിയെങ്കിലും വിഷയത്തിൽ പ്രതികരിക്കാൻ ഇസ്രായേൽ ഇതുവരെ തയ്യാറായിട്ടില്ല ആഗസ്റ്റ് ഒന്നിന് പുലർച്ചെ രണ്ടു മണിക്കാണ് ഹനിയ താമസിച്ചിരുന്ന ഗസ്റ്റ് ഹൌസിൽ സ്ഫോടനം നടന്നത് പൊട്ടിത്തെറിയുടെ ശബ്ദം കേട്ട് ഗസ്റ്റ് ഹൌസിലെ മെഡിക്കൽ സംഘവും മറ്റു ജീവനക്കാരും ഹനിയയുടെ മുറിയിലേക്ക് എത്തിയിരുന്നു എന്നാൽ സംഭവസ്ഥലത്തു വെച്ച് തന്നെ ഹനിയ കൊല്ലപ്പെട്ടെന്ന് മെഡിക്കൽ ടീം പറഞ്ഞു ഇദ്ദേഹത്തിന്റെ അംഗരക്ഷകനും സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടിരുന്നു അതേസമയം ഹമാസ് രാഷ്ട്രീയ നേതാവ് ഇസ്മായിൽ ഹനിയയുടെയും ഹനിയുടേയും നേതാവ് ഫുവസ് ഷുക്കറിന്റെയും കൊലപാതകത്തിന് പിന്നാലെയുള്ള സംഘർഷ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാർക്ക് ജാഗ്രതാ നിർദ്ദേശം മേഖലയിൽ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാരോട് ജാഗ്രത പാലിക്കാനും പ്രാദേശിക ഭരണകൂടത്തിന്റെ സുരക്ഷാ പ്രോട്ടോക്കോളുകൾ പാലിക്കാനുമാണ് ഇന്ത്യൻ എംബസിയുടെ നിർദ്ദേശം രാജ്യത്തിനകത്ത് തന്നെയുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കാനും സുരക്ഷിത സ്ഥാനങ്ങളിലായിരിക്കാനും ഇന്ത്യൻ പൗരന്മാർക്ക് നിർദ്ദേശമുണ്ട് നിലവിലെ സ്ഥിതി എംബസി കൃത്യമായി നിരീക്ഷിക്കുന്നുമുണ്ട് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ലബനനിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ബെയ്റൂത്തിലെ ഇന്ത്യൻ എംബസി ഇന്ത്യൻ പൗരന്മാർക്ക് കർശന നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഇസ്രായേലിലെ ഇന്ത്യൻ പൗരന്മാർക്കുള്ള മുന്നറിയിപ്പ്